നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് സ്റ്റാമ്പ് റേറ്റിംഗിൽ കുതിച്ചുയരാൻ വേണ്ടി മാപ്രകളുടെ കിടമത്സരവും അതിപ്രസരവുമാണ് കാണാനാകുന്നത്. ആ കിടമത്സരങ്ങൾക്കിടയിൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പറയും പോലെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് പൊലിപ്പിച്ചൊടുവിൽ ചെന്നിത്തലയെ കൂടി ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല. ദേ ഇന്നലെ കേരളത്തിലെ മുഖമ്മിനിക്ക് കടന്നു വന്ന റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന അവതാരകയായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് എടുത്ത ഒരു പ്രതികരണമാണ്. പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന ഒരാൾ, അയാൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്വാഭാവികമായിട്ട് എന്തൊക്കെയോ അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്. സ്വന്തം കൺട്രോളിലല്ലാതെ പറയുന്ന വർത്തമാനം, അതിനിടയിലാണ് ദേ ചെന്നിത്തല കൂടി ഇല്ലാതായാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാകൂ, എന്റെ ചങ്കാണ് പോയത്, ഈ ചങ്ക് കൂടി പോയാലേ സമാധാനമുള്ളൂ എന്നുള്ള ആ ഹിറ്റ് ഡയലോഗ് പുറത്തേക്ക് വന്നത്. എനിക്ക് വയ്യ. ഞാൻ ഇന്നലെ രാവിലെ 6 മണിയായപ്പോഴും അല്ലെങ്കിൽ 9 മണിയായപ്പോഴും വിവരം പറഞ്ഞു. ഞാൻ ട്രെയിനിൽ കയറി വന്നു. എനിക്ക് പുതുപ്പള്ളിക്ക് വരണം. ഞങ്ങളെ പുതുപ്പള്ളിയിലൊക്കെ ഒരുപാട് വളർത്തിയവരാ. എൻ്റെ തങ്കാ പോയത്. ഇനി രമേശ് ചെന്നിത്തലയും കൂടെ പോയാൽ ഞങ്ങൾക്ക് ജീവിതമില്ല. എന്തൊക്കെ വെറൈറ്റി കൊടുക്കാം, എന്തൊക്കെ പുതിയ പുതിയ കണ്ടന്റുകൾ കൊടുത്ത് നമുക്ക് മുന്നേറാം എന്നുള്ളതാണ് ഈ മത്സരത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോടുള്ള അതിവൈകാരികതയൊന്നുമല്ല, ജനങ്ങൾക്കുള്ള ആ അതിവൈകാരികതയെ എങ്ങനെ മുതലെടുത്തുകൊണ്ട് നമ്മൾക്ക് മുന്നേറാം എന്നുള്ള ഒരു കിട മത്സരമാണ് ഈ നടക്കുന്നത്. ഈ കിട മത്സരത്തിനിടയിലാണ് ആരുടെ പ്രതികരണം കിട്ടിയാലും ഓടിച്ചിട്ട് എടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം കുറച്ച് വൈകാരികമായി അവിടെ പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ സ്മൃതി പരുത്തിക്കാട് വിളിച്ചിരുത്തി, ആ സങ്കടപ്പെടണ്ട, ഇങ്ങോട്ട് വരൂ, ഒന്ന് പ്രതികരിച്ചേ എന്ന തരത്തിലൊക്കെ ഈ പ്രതികരണം എടുക്കുന്നത്. ആ പ്രതികരണത്തിനകത്താണ് അദ്ദേഹം പറയുന്നത് പോയത് എന്റെ ചങ്കാണ്, ഇനി ഒരു ചങ്ക് കൂടിയുണ്ട്, ആ ചെന്നിത്തല കൂടി പോയാലേ എനിക്ക് സമാധാനം കിട്ടുമെന്നുള്ളത്. അപ്പോ പ്രതികരണം എടുത്ത് ചെന്നിത്തലയുടെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ചെന്നിത്തലയ്ക്കാണെങ്കിൽ ഇത്രയും പ്രായമില്ല. ആ വ്യക്തി കൂടി പോണമെന്നൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയും അത് എയറിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവരാരും കേട്ടിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ ജനം അങ്ങനെയല്ലല്ലോ, അവർ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്, ഇതിനെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ പേരിൽ ചെന്നിത്തലയുടെ ഒരു ട്രോൾ കൂടി ഇറങ്ങിയിട്ടുണ്ട്. റിയാസിൽ എന്ന് പറയുന്ന വ്യക്തി പുറത്തിറക്കിയ ആ ട്രോളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പോയാൽ ഞങ്ങൾക്ക് ജീവിതമില്ല. ഞാൻ എവിടെയും പറഞ്ഞു എന്തിനാണ് ഇത്രയും മത്സരം എന്നാണ്. മാധ്യമങ്ങൾക്ക് ആവശ്യത്തോളം സ്പേസ് ഈ നാട്ടിലുണ്ട്. ഇത്രയും ചാനലുകൾ എല്ലാം കൂടി പലയിടങ്ങളിലും കിടന്ന് തള്ളിക്കയറുകയാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്ത് വെറൈറ്റി, എന്ത് വെറൈറ്റി, എന്ത് വെറൈറ്റി. ഇതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വിരളി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇത്തരം അബദ്ധങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്? പലരുടെയും വൈകാരികമായ പ്രശ്നമാണ്. ആ വൈകാരികമായ പ്രശ്നത്തെ ഇങ്ങനെയൊക്കെ മുതലെടുക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ, കയറി പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു മുൻമാപ്ര എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത നാണക്കേട് ഉണ്ടാകുകയാണ്. അതായത് മരണ വീട്ടിലൊക്കെ ഒരു തരത്തിലുള്ള അച്ചടക്കവും അല്ലെങ്കിൽ ഡിസിപ്ലിനോ ഇല്ലാതെ ഇങ്ങനെയൊക്കെ ഇടപെടുക എന്ന് പറയുന്നത് എന്തുതരം മോശമാണ്. അവരുടെ വേണ്ടപ്പെട്ടവർ, വേദനിക്കുന്നവർ, ബന്ധുമിത്രാദികൾ ഇവരെ ഒന്നും മാനിക്കുന്നില്ല. അവർക്ക് അവരുടേതായ ടൈം റേറ്റിംഗും അവരുടേതായ ചാനലുകളുടെ ഹൈപ്പിനും വേണ്ടി മാത്രം ആരെ എവിടെ നിന്ന് ഒരു പ്രതികരണം കിട്ടും അതിങ്ങനെ സസൂക്ഷ്മം ഈ പരുന്തുകളെ പോലെയൊക്കെ നോക്കിയിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് വൈകാരികമാവുന്നുണ്ട്, ഉടനടി അവരെ കൊണ്ടുവന്ന് കണ്ണീരും കടലുമാക്കി ആ പ്രതികരണത്തിൽ കുറച്ച് റേറ്റിംഗ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കൂടുതൽ കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു പോസിറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗമല്ല എന്ന് പറയേണ്ടി വരികയാണ്. ചിലർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത വാർത്തകളെ കാണുമ്പോൾ നിങ്ങളും അതല്ലേ ചെയ്യുന്നത്, നമ്മൾ ആ വാർത്തയെ വെച്ച് മാർക്കറ്റ് ചെയ്യാനല്ല. ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കിടയിൽ ഇവർ നടത്തുന്ന അബദ്ധങ്ങളെ പിന്നെ ജനങ്ങളെ കാണിക്കണ്ടേ? ഇതൊക്കെ ഏകപക്ഷീയമായി കാണിച്ചുകൊണ്ടിരിക്കുക, അവർ ചെയ്യുന്നത് ശരിയാണെന്ന് മാത്രം വാഴ്ത്തു പാട്ട് പാടുകയും അത് ആസ്വദിക്കുന്ന കുറെ മനോരോഗികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാകും. ഒരു വ്യക്തിയുടെ മരണം, അതിനെ സമാധാനപൂർണമായി റിപ്പോർട്ട് ചെയ്യുക, അതിന്റെ ചടങ്ങുകൾ പൂർത്തീകരിക്കുക, ഇതൊരു കിടമത്സരത്തിലൂടെ ടാം റേറ്റിംഗിൽ മുന്നിലെത്താൻ വേണ്ടി ഉമ്മൻചാണ്ടി എന്ന വ്യക്തി ഈ കടന്നുപോകുന്ന വഴികളിൽ മുഴുവൻ ലൈവാണ്. ഇത് ഈ അടുത്ത കാലത്ത് അരിക്കൊമ്പനെ കൊണ്ടുപോയ ഒരു സന്ദർഭം കണ്ടില്ലേ? ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ കാണാൻ കിട്ടുമെന്നുള്ളത് കൊണ്ട് ആ ആൾക്കാരെ ആ വഴി നടത്താനാണ് മാധ്യമങ്ങൾ തയ്യാറാകുന്നത്. ഇവർ തന്നെ പറയുന്നുണ്ട് എന്താണോ ഇവിടത്തെ ഓഡിയൻസ് അർഹിക്കുന്നത് അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് അർഹിക്കുന്നത് ഇതൊക്കെയാണ്, ഒരാൾ പോയി മറ്റൊരാൾ കൂടി പോകണമെന്നുള്ള അഭിപ്രായമൊക്കെയാണോ നമ്മുടെ ഓഡിയൻസ് അർഹിക്കുന്നത്? അതുകൊണ്ടാണ് ചോദിച്ചു പോകുന്നത് ഇത്തരം
ഈ ഒരു അഗ്രസീവ് ജേർണലിസം ഇതൊരു മാധ്യമ പ്രവർത്തനത്തിന്റെ നിലവാരത്തിൽ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. കേരളം വിട്ടു കഴിഞ്ഞാൽ മറ്റൊരിടത്തും ഈ ദൃശ്യങ്ങൾ ഒരിക്കലും നമുക്ക് കാണാനും കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്രയേറെ മാധ്യമങ്ങൾ കുമിള് പോലെ പൊന്തി വരികയാണ്. അവർക്കെല്ലാവരും, അത് ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കോട്ടെ, ഫോണ് ക്യാമറ എല്ലാം കൂടി മൊത്തത്തിൽ അടിനാശം വെള്ളപ്പൊക്കമാണെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. കാര്യം ഈ കാണാൻ വരുന്നവർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അവർക്കും കൃത്യമായിട്ട് കടന്നു പോകാൻ പറ്റുന്നില്ല. ഇവർക്ക് ക്യാമറ വയ്ക്കേണ്ടതുണ്ട്, റിപ്പോർട്ടർമാർക്ക് നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഈ കാണാൻ വരുന്നവർക്ക് ഒരു നോക്ക് കാണാനുള്ള അവസരമാണ് ഉള്ളത്. ഇവർ കണ്ടു, ഇനി ആരുടെയൊക്കെ പ്രതികരണം എടുക്കാം, വരുന്നവരിൽ ആരെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവരാം. ഈ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുപോകും പോലെയാണ്, അത് നിങ്ങൾ വരും, നമ്മളിൽ ആദ്യം പ്രതികരിക്കാം. അങ്ങനെ ആരാദ്യം ആരാദ്യം എന്നുള്ള ആ മത്സരത്തിനിടയിലാണ് ഇത്തരം അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആ അബദ്ധങ്ങളെ പോലും അവർ എന്ത് ചെയ്യുന്നില്ല, റെക്ടിഫൈ ചെയ്യാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അതേപടി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് ആ അബദ്ധങ്ങളും ആ മിസ്റ്റേക്കുകളെല്ലാം ജനങ്ങളെ കൂടി കേൾപ്പിക്കുകയാണ്. ജനങ്ങൾ കേട്ടിട്ടാണ് ഇതിനൊക്കെ വിമർശനമായി പുറത്തേക്ക് വരികയും ട്രോളായൊക്കെ മാറുന്നത്. ഇതാണോ മാധ്യമ പ്രവർത്തനം? ഇത്രയും കാലം ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ അങ്ങനെ കണ്ടിരുന്നത്. പക്ഷേ മുതിർന്ന മാപ്പറകളും കളത്തിലിറങ്ങിയതിന് ശേഷം, ഇപ്പോ കളത്തിലിറങ്ങാതെ നിവർത്തിയില്ലാത്ത ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കാര്യം തട്ടിമ്പുറത്തിരുന്ന ഒരു കാലത്ത് ആൾക്കാരോട് ഈ റേഡിയോയും ഉച്ചഭാഷണിയും പോലെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, ഇനിയിപ്പോ ഈ തട്ടിമ്പുറത്തിന്റെ സ്കോപ്പ് നഷ്ടപ്പെട്ടു, അവരുടെ ഇടയിലേക്ക് പോയാലേ കാര്യമുള്ളൂ, ഇനി പഴയ താരങ്ങളായി നിലനിൽക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വിണ്ണിലേക്ക് ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് അതിനേക്കാൾ വലിയ ബഹുരസം ഒന്ന് പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല. എന്തായാലും സ്വന്തം വില ഇവർ തന്നെ നശിപ്പിക്കുകയാണ് സമൂഹത്തിന്റെ മുന്നിൽ. ഇന്നലകളിൽ ഇതൊക്കെ കണ്ട് നിശബ്ദമായിരുന്നവർ, അല്ലെങ്കിൽ ഇങ്ങനെ കിടമത്സരം കാണാതെ മാധ്യമങ്ങൾക്കിടയിൽ ഒരു വലിയ ടാം റേറ്റിംഗ് പോരാട്ടം ഉടലെടുത്തതിന് ശേഷം എന്തും ഏതും വാർത്തയാകുന്ന സാഹചര്യം, ആർക്കും എന്തും ഈ കോളിലൂടെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ, അത് ഈ പറയുന്ന സംവിധാനങ്ങളുടെ വിശ്വാസ്യതയും ആൾക്കാർക്ക് ഇതിനുള്ള താല്പര്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ ആൾക്കാരെടുത്തിട്ട് ഇതിനെ അറഞ്ചം പുറഞ്ചം ട്രോളുന്നത്. എന്നാ മനസ്സിലാക്കൂ, ഇതൊക്കെയാണ് മാധ്യമപ്രവർത്തനമെന്ന് ഇവർ അങ്ങ് ന്യായീകരിക്കുകയാണ്. പക്ഷേ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുണ്ട് ഇതൊന്നും ഒരു മാധ്യമപ്രവർത്തനമല്ല. നിങ്ങൾക്കൊരു ദിവസം വീണ് കിട്ടിയ ആഘോഷിക്കാനുള്ള ഒരൊറ്റ കാര്യം, അതിനെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട്, നേരത്തെ പറയും പോലെ അരിക്കൊമ്പൻ വിഷയത്തിലും ഞങ്ങൾ ഒന്നാമത്, പ്രേക്ഷകർ മുഴുവൻ കണ്ടത് ഞങ്ങളെ ചാനലിലൂടെ, ഇത്തരം ക്യാപ്ഷനുകൾക്കപ്പുറം ഇതൊക്കെ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ബുദ്ധിമുട്ടും തലവേദനയും ഉണ്ടാക്കുന്നുണ്ടെന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്നവരൊന്ന് അറിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് നിങ്ങളെ ഉപദേശിക്കാൻ അർഹത ഇല്ലാത്തൊരു വ്യക്തി പറയുന്നതായി കരുതിയാൽ മതി.